പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ മാക്രോ ഇക്കണോമിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗില ഒരു ഭാഗം നമ്മൾ നേരത്തെ ചെയ്തിരുന്നു ഇപ്പോ രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് വരുന്നത് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ കൺസംപ്ഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ തേയ്മാനമാണ് തേയ്മാനം അതിനെയാണ് നമ്മൾ കൺസംപ്ഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത് ഏത് ഫിക്സ്ഡ് ക്യാപിറ്റൽ ആണെങ്കിലും ശരി തന്നെ അതിനെല്ലാം എന്ത് സംഭവിക്കുന്നുണ്ട് വിയർ ആൻഡ് ടിയർ സംഭവിക്കുന്നുണ്ട് അതായത് തേയ്മാനം സംഭവിക്കുന്നുണ്ട് നമുക്കറിയാം ഏത് മെഷീൻ ഉപയോഗിച്ചാലും ആ മെഷീൻ എല്ലാം എന്ത് ചെയ്യും കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും അത് വിയർ ആൻഡ് ടിയർ സംഭവിച്ചിട്ട് നശിച്ചുപോകും അല്ലെ തേയ്മാനം സംഭവിച്ചിട്ടത് ഇല്ലാതാകും അപ്പോൾ അങ്ങനെ ഡിപ്രീസിയേഷൻ സംഭവിക്കുന്ന എല്ലാ ക്യാപിറ്റൽ ഗുഡ്സിനും എന്ത് സംഭവിക്കണം മെയിൻ്റനൻസ് നടത്തിയേ പറ്റും അപ്പോൾ എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഡ്യൂ ടു നോർമൽ വിയർ ആൻഡ് ടിയറിനെയാണ് എന്ത് വിളിക്കുക ഡിപ്രീസിയേഷൻ എന്ന് പറയുക ഡിപ്രീസിയേഷൻ എന്താണെന്ന് പറഞ്ഞു നോക്കിയേ ലോസ് ഓഫ് വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ് അപ്പോൾ ഫിക്സ്ഡ് അസറ്റുകൾക്ക് സംഭവിക്കുന്ന ലോസ് ഓഫ് വാല്യൂ അതാണ് ഡിപ്രീസിയേഷൻ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ലോസ് ഓഫ് വാല്യൂ ഉണ്ടാകുന്നത് മൂല്യം നഷ്ടം അല്ലെങ്കിൽ മൂല്യ ചോർച്ച ഉണ്ടാകാനുള്ള കാരണം എന്താ നോർമൽ വിയർ ആൻഡ് ടിയർ കൊണ്ടാണ് വിയർ ആൻഡ് ടിയർ എന്ന് പറയുന്നതാണ് തേയ്മാനം അപ്പൊ നോർമൽ വിയർ ആൻഡ് ടിയർ കൊണ്ട് ഒരു ഫിക്സ്ഡ് ക്യാപിറ്റലിന് സംഭവിക്കുന്ന വാല്യൂ ലോസിനെയാണ് എന്ന് വിളിക്കുക ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ കൺസംപ്ഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം അപ്പൊ എല്ലാ ഉൽപാദക യൂണിറ്റുകളും എന്ത് ചെയ്യുന്നുണ്ട് ഒരു എമൗണ്ട് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആയിട്ട് മാറ്റിവെക്കാറുണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ ഗുഡ്സിനെ അതേപോലെ തന്നെ പ്രൊഡക്റ്റീവ് കണ്ടീഷനിലാക്കി മാറ്റാൻ വേണ്ടി എല്ലാ ഫേമുകളും എന്ത് ചെയ്യുന്നു ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഏതിനു വേണ്ടി മാറ്റിവെക്കും ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആയിട്ട് മാറ്റിവെക്കും ഇതിനെയാണ് ഡിപ്രീസിയേഷൻ അലവൻസ് എന്ന് പറയാം അപ്പോൾ എന്താണ് ഡിപ്രീസിയേഷൻ അലവൻസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് സെറ്റ് അസൈഡ് എവ്രി ഇയർ എ സ്പെഷ്യൽ ഫണ്ട് ഫോർ മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻ പ്രൊഡക്റ്റീവ് കണ്ടീഷൻസ് അപ്പോൾ എല്ലാ ഫേമുകളും അല്ലെ എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റുകളും അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ഏതിനു വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് ഡിപ്രീസിയേഷൻ അലവൻസ് ആയിട്ട് മാറ്റിവെക്കുന്നു അതെന്തിനു വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ ഗുഡ്സിനെ പ്രൊഡക്റ്റീവ് കണ്ടീഷനിലാക്കി നിർത്താൻ വേണ്ടിയാണ് ഈ ഫിക്സ്ഡ് എമൗണ്ട് ഏതിനു വേണ്ടി മാറ്റിവെക്കുന്നത് ഡിപ്രീസിയേഷൻ അലവൻസ് ആയിട്ട് മാറ്റിവെക്കുന്നത് അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്താണെന്ന് പഠിക്കണം അപ്പോൾ എക്സ്പെൻസസ് കണക്റ്റഡ് വിത്ത് റിപ്പയർ ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സിനെയാണ് എന്ത് വിളിക്കുക ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറയാം എന്താണെന്ന് പറഞ്ഞു നോക്കിയേ എക്സ്പെൻസസ് കണക്റ്റഡ് വിത്ത് റിപ്പയർ ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ക്യാപിറ്റൽ ഗുഡ്സിനെ റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ മാറ്റി സ്ഥാപിക്കുന്നതിനോ റീപ്ലേസ് ചെയ്യുന്നതിനോ വേണ്ടി വരുന്ന എക്സ്പെൻസ് ചെലവിനെയാണ് എന്ത് വിളിക്കുക ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറയാം ഇപ്പോൾ ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് കണക്റ്റഡ് വിത്ത് റിപ്പയർ ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആർ കോൾഡ് ഡിപ്രീസിയേഷൻ കോസ്റ്റ് ഇനി നമുക്ക് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ എന്താണെന്ന് പഠിക്കാം സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ഏത് പോയിന്റ് ഓഫ് ടൈം വെച്ചുകൊണ്ട് വേണമെങ്കിലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് സ്റ്റോക്ക് എന്ന് വിളിക്കുക അപ്പോൾ സ്റ്റോക്ക് ഒരു സ്റ്റാറ്റിക് കോൺസെപ്റ്റ് ആയിരിക്കും കാരണം അത് സ്ഥിരമായിരിക്കും മാറ്റം വരത്തില്ല ഏത് പോയിന്റ് ഓഫ് ടൈം വെച്ചുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ഏതിനെ മെഷർ ചെയ്യാൻ പറ്റും സ്റ്റോക്കിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അപ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ എ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ആണ് അതെന്ത് കോൺസെപ്റ്റ് ആണ് ഒരു സ്റ്റാറ്റിക് കോൺസെപ്റ്റ് ആണ് സ്ഥിരമായ കോൺസെപ്റ്റ് ആണത് ഇതിനെന്തില്ല ടൈം ലിമിറ്റ് ഇല്ല കാരണം എന്താ ഒരു പീരീഡ് വെച്ചുകൊണ്ടല്ല അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈം വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അതിനെന്തില്ല ടൈം ലിമിറ്റ് ഇല്ല ഇത് നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് സപ്ലൈ ഓഫ് മണി ബാങ്കിലെ ഡെപ്പോസിറ്റുകൾ അതുപോലെ ഫുഡ് ഗ്രെയിൻസിൻ്റെ സ്റ്റോക്ക് ഫോറിൻ കറൻസിയുടെ റിസർവ് ഫോറിൻ കറൻസി റിസർവുകൾ എന്ന് വെച്ചാൽ വിദേശ നാണ്യ ശേഖരം അല്ലേ അതുപോലെ ടോട്ടൽ ബോറോയിങ്സ് മൊത്തത്തിലുള്ള വായ്പ അതുപോലെ ക്യാപിറ്റൽ ഇങ്ങനെയുള്ള സംഗതികളെല്ലാം ഏതെന്ന് പറയാം നമുക്ക് സ്റ്റോക്കിന് എക്സാമ്പിളായിട്ട് പറയാം അപ്പോൾ എന്താണ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എ വേരിയബിൾ ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം ആണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പോയിന്റ് ഓഫ് ടൈം വെച്ചുകൊണ്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അത് സ്റ്റോക്കാണ് എന്നാൽ ഒരു പീരീഡ് ഓഫ് ടൈം വെച്ചുകൊണ്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അത് ഫ്ലോ ആണ് അപ്പോൾ ഫ്ലോ എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു പോയിന്റ് ഓഫ് ടൈം വെച്ചുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല അല്ലെ ഒരു പീരീഡ് വെച്ചുകൊണ്ട് ഒരാഴ്ച അല്ലെ ഒരു മാസം അല്ലെ അങ്ങനെ ഒരു വർഷം അങ്ങനെ ഒരു പീരീഡ് ഓഫ് ടൈം വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണിത് ഫ്ലോ അതേസമയത്ത് ഒരു പോയിന്റ് ഓഫ് ടൈം വെച്ചുകൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സ്റ്റോക്കാണ് അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ എ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ അത് സ്റ്റോക്കാണ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ അതെന്താണ് ഫ്ലോ ആണ്
അങ്ങനെയാണെങ്കിൽ ഫ്ലോയ്ക്ക് നമുക്ക് എന്ത് എക്സാമ്പിൾ പറയാം? നാഷണൽ ഇൻകം ഒരു ദിവസം വെച്ചുകൊണ്ടല്ല നമ്മൾ മെഷർ ചെയ്യുന്നത്, ഒരു പീരീഡ് ഓഫ് ടൈം വെച്ചുകൊണ്ടാണ് മെഷർ ചെയ്യുന്നത് അല്ലേ. അതുപോലെ ക്യാപിറ്റൽ ഫോർമേഷൻ, ഫോറിൻ റെമിറ്റൻസ് അല്ലേ, അതുപോലെ ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ബോറോയിങ്സ്, അപ്പൊ ഇങ്ങനെയുള്ളതിനെല്ലാം നമുക്ക് എന്ത് വിളിക്കാം? ഫ്ലോ എന്ന് വിളിക്കാം. കാരണം എന്താ, നമുക്കറിയാം അതൊരു പീരീഡ് ഓഫ് ടൈം വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂ, ഒരു പോയിന്റ് ഓഫ് ടൈം വെച്ചുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഒരു പീരീഡ് ഓഫ് ടൈം വെച്ചുകൊണ്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അത് ഫ്ലോ, ഒരു പോയിന്റ് ഓഫ് ടൈം വെച്ചുകൊണ്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അത് സ്റ്റോക്ക് ആണ്. ഇനി നമുക്ക് ഇൻവെന്ററി എന്താണെന്ന് കാണാം. ദ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ് വിച്ച് എ ഫേം ക്യാരീസ് ഫ്രം വൺ ഇയർ ടു ദ നെക്സ്റ്റ് ഇയർ ഈസ് കോൾഡ് ഇൻവെന്ററി എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. എന്താണ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പൊ എന്തൊക്കെ ഇതിൽ വരുന്നുണ്ട്? റോ മെറ്റീരിയൽസിന്റെ സ്റ്റോക്ക് വരാം, സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വരാം, അല്ലെ അൺസോൾഡ് ആയിട്ടുള്ള ഗുഡ്സ് വരാം, ഫിനിഷ്ഡ് ഗുഡ്സ്, അൺസോൾഡ് ആയിട്ടുള്ള ഫിനിഷ്ഡ് ഗുഡ്സ്. ഇതെന്ത് ചെയ്യുന്നു? വിച്ച് എ ഫേം ക്യാരീസ് ഫ്രം വൺ ഇയർ ടു ദ നെക്സ്റ്റ് ഇയർ. ഒരു ഫേം ഒരു വർഷത്തിൽ നിന്ന് മറ്റൊരു വർഷത്തിലേക്ക് ഇത് ക്യാരി ഓവർ ചെയ്യുന്നു. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ളൊരു കട, ആ കടയിൽ ഒരു വർഷ അവസാനം, ഒരു സാമ്പത്തിക വർഷ അവസാനം അവർ സ്റ്റോക്ക് എടുക്കുന്നു. സ്റ്റോക്ക് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും കുറെ ബാലൻസ് വരുമല്ലോ, ആ വർഷം വിൽക്കാതെ അവശേഷിച്ച കുറെ ബാലൻസ് വരും അല്ലെ. ഈ ബാലൻസ് വന്നിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിരിക്കുന്നത്? ഇൻവെന്ററി എന്ന് വിളിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ നിങ്ങളുടെ അടുത്തുള്ള കടയിലുള്ളത് ഒരുപക്ഷെ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് അല്ലെ. അതേപോലെ ഒരു ഇൻഡസ്ട്രി ആണ് എടുക്കുന്നെങ്കിലോ, ആ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ഉണ്ടാകാം? ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാകാം, അതേപോലെ സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള അല്ലെ, മൊത്തത്തിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള, കുറെയൊക്കെ ഫിനിഷ് ചെയ്തിട്ടുള്ള, പകുതിയോളം ഫിനിഷ് ചെയ്തിട്ടുണ്ട് അല്ലെ, മുക്കാൽ ഭാഗം അല്ലെ, എന്ന് വെച്ചാൽ ഫുൾ ഫിനിഷ്ഡ് അല്ല, അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാകാം, കുറെ റോ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാകാം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവരെന്ത് ചെയ്യുക? അവർ ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്, അടുത്ത വർഷത്തേക്ക് ഇത് ഉപയോഗിക്കും. അപ്പൊ അങ്ങനെ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് അല്ലെ, ആ ഫേം എന്ത് ചെയ്യുന്നു? അത് ക്യാരി ഓവർ ചെയ്യുന്നു വൺ ഇയർ ടു ദ നെക്സ്റ്റ് ഇയർ, ഒരു വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തേക്ക് അത് ഉപയോഗിക്കാനായിട്ട് മാറ്റിവെക്കുന്നു. അങ്ങനെയുള്ള സാധനങ്ങളെയാണ് എന്ത് വിളിക്കുക? ഇൻവെന്ററി എന്ന് വിളിക്കുക. ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ പറയണം. ഇൻവെന്ററി എന്ന് പറയുന്നത് സ്റ്റോക്ക് ആണോ ഫ്ലോ ആണോ? ഇൻവെന്ററി എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് വേരിയബിൾ ആണ്. ഇനി നമുക്ക് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്താണെന്ന് നോക്കാം. ഇഫ് ദ വാല്യൂ ഓഫ് ഇൻവെന്ററി അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഈസ് മോർ ദാൻ ദ വാല്യൂ ഓഫ് ഇൻവെന്ററി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ ആണെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുക? അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് വിളിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, അപ്പോൾ ഒരു കടയിൽ ബിഗിനിങ് ഓഫ് ദ ഇയറിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് 100 ആണെന്ന് വിചാരിച്ചോളൂ, 100 ക്വാണ്ടിറ്റി ആണ് ഉണ്ടായിരുന്നതെന്ന് വിചാരിച്ചോളൂ. പക്ഷേ എൻഡ് ഓഫ് ദ ഇയറിൽ സ്റ്റോക്ക് എടുത്തപ്പോൾ അവിടെ 200 ക്വാണ്ടിറ്റി അധികം വന്നു എന്ന് വിചാരിച്ചോളൂ, വിൽക്കാതെ അവശേഷിച്ചു, അല്ലെങ്കിൽ 200 ക്വാണ്ടിറ്റി ഉണ്ട് അവിടെ. അപ്പോൾ ബിഗിനിങ്ങിൽ 100 ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ എൻഡ് ഓഫ് ദ ഇയർ ആയപ്പോൾ അത് 200 ആയെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അക്യുമുലേഷൻ. അക്യുമുലേറ്റ് എന്ന് വെച്ചാൽ കൂടുക എന്നല്ലേ അർത്ഥം. അപ്പോൾ അവിടെ അക്യുമുലേഷൻ സംഭവിച്ചു, ഇൻവെന്ററിക്ക് അക്യുമുലേഷൻ സംഭവിച്ചു എന്ന് പറയാം. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞ് നോക്കാം നമുക്ക്. എന്താണ് അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ഓഫ് ദ ഇയറിനേക്കാൾ എൻഡ് ഓഫ് ദ ഇയറിൽ ഇൻവെന്ററി കൂടിയാൽ അതിനാണ് എന്ത് വിളിക്കുക? അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് വിളിക്കാം. ഇത് തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ഡീക്യുമുലേഷൻ എന്ന് നോക്കാം. ബിഗിനിങ് ഓഫ് ദ ഇയറിനേക്കാൾ കുറവാണെങ്കിൽ, നമ്മൾ പറഞ്ഞ ഉദാഹരണം തന്നെ എടുത്തേ, ബിഗിനിങ് ഓഫ് ദ ഇയറിൽ 100 ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ എൻഡ് ഓഫ് ദ ഇയറിൽ സ്റ്റോക്ക് എടുത്തപ്പോൾ 100 ക്വാണ്ടിറ്റിയേക്കാൾ കുറവാണെങ്കിൽ, അത് 90 ആകാം 80 ആകാം, 100 കുറവാണ്, 100 കുറവാണെങ്കിൽ അവിടെ എന്ത് ചെയ്തു? ഡീക്യുമുലേഷൻ സംഭവിച്ചു, ഇൻവെന്ററിയിൽ കുറവ് സംഭവിച്ചു. അതിനാണ് എന്ത് വിളിക്കുക? ഡീക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് വിളിക്കുക. അപ്പൊ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇഫ് ദ വാല്യൂ ഓഫ് ഇൻവെന്ററി അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഈസ് ലെസ് ദാൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ, ഇറ്റ് ഈസ് കോൾഡ് ഡീക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി. അപ്പൊ അക്യുമുലേഷനും ഡീക്യുമുലേഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അടുത്ത് നമുക്ക് ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്താണെന്ന് കാണാം. ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ ഇൻവെന്ററിയിൽ വന്നിരിക്കുന്ന മാറ്റമാണ് എന്ന് പറഞ്ഞാൽ, പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ ഇയറിൽ നിന്ന് സെയിൽസ് ഡ്യൂറിങ് ദ ഇയർ മൈനസ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക, ചേഞ്ച് ഇൻ ഇൻവെന്ററി കിട്ടുക. അപ്പോൾ ചേഞ്ച് ഇൻ ഇൻവെന്ററി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ ഇയർ മൈനസ് സെയിൽസ് ഡ്യൂറിങ് ദി ഇയർ ആണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ ഇയറിനെ നമ്മൾ ക്യൂ എന്ന്, ക്വാണ്ടിറ്റി എന്ന് കരുതുന്നുവെങ്കിൽ, ക്യൂ എന്നാണ് കരുതുന്നതെങ്കിൽ, അതുപോലെ സെയിൽസ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറയുന്ന വാല്യൂ വി, കേട്ടോ, വാല്യൂ ഓഫ് സെയിൽസ് ഡ്യൂറിങ് ദ ഇയർ എന്നുള്ളതിന് വി എന്നാണ് കരുതുന്നത്. ചേഞ്ച് ഇൻ ഇൻവെന്ററിക്ക് എ എന്നാണ് കരുതുന്നതെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ പറയാം? എ ഈസ് ഇക്വൽസ് ടു ക്യൂ മൈനസ് വി എന്ന് പറയാം അല്ലേ. ഇത് നമുക്ക് വേറൊരു ഇക്വേഷൻ ഉപയോഗിക്കാം, ചേഞ്ച് ഇൻ ഇൻവെന്ററി ഈസ് ഇക്വൽസ് ടു ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നും പറയാം. അപ്പോൾ ഏതിൽ നിന്ന് ഏതിനെ മൈനസ് ചെയ്യാം? നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്ന്
ഓപ്പണിംഗ് സ്റ്റോക്കിനെ മൈനസ് ചെയ്താൽ നമുക്ക് ചേഞ്ച് ഇൻ ഇൻവെന്ററി കിട്ടും. ഇനി നമുക്ക് പ്ലാൻഡ് ആൻഡ് അൺപ്ലാൻഡ് ഇൻവെന്ററീസിനെ കുറിച്ച് പറയണം. അപ്പോൾ പ്ലാൻഡ് അക്യുമുലേഷനും പ്ലാൻഡ് ഡീക്യുമുലേഷനും ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഉദാഹരണം പറഞ്ഞാൽ സാധനങ്ങൾക്ക് വില കൂടും എന്ന പ്രതീക്ഷയിൽ കൂടുതൽ ഉൽപ്പാദനം നടത്തി വയ്ക്കുന്നു അല്ലേ, എന്ന് വെച്ചാൽ ഡിമാൻഡ് കൂടുമെന്ന പ്രതീക്ഷയിൽ ഉൽപ്പാദനം കൂട്ടുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ആ വർഷത്തിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കുമ്പോൾ എന്ത് സംഭവിച്ചേക്കാം, ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കുമ്പോൾ കൂടുതൽ സംഭവിക്കും അല്ലെ, സാധനം കൂടുതൽ ഉണ്ടായേക്കാം. അതേപോലെ ഒരു ഷോപ്പാണെങ്കിൽ ആ ഷോപ്പിൽ അടുത്ത വർഷം സെയിൽസ് കൂടുമെന്ന പ്രതീക്ഷയിൽ അവർ കൂടുതൽ സാധനം സ്റ്റോക്ക് ചെയ്തേക്കാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ അങ്ങനെ കൂടുതൽ സാധനം സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് പ്ലാൻഡ് ആയിട്ടാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അല്ലെ, വെറുതെ അങ്ങ് കൂടി പോയതല്ല അല്ലെ, ബോധപൂർവം കൂട്ടിയതാണ്. അങ്ങനെ ബോധപൂർവമാണ് കൂട്ടുന്നതെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുക, പ്ലാൻഡ് അക്യുമുലേഷൻ എന്ന് വിളിക്കുക. അതുപോലെ തന്നെ പ്ലാൻഡ് ഡീക്യുമുലേഷനും സംഭവിച്ചേക്കാം. അപ്പോൾ സാധനത്തിന് വില കുറയുമെന്നുള്ള പ്രതീക്ഷയിൽ ഒന്നുകിൽ ഉൽപ്പാദനം കുറയ്ക്കുകയോ അല്ലെങ്കിൽ സെയിൽസ് കൂട്ടുകയോ ചെയ്യുന്നു. സെയിൽസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, റിഡക്ഷൻ സെയിൽ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, സാധനം കൂടുതൽ വിറ്റഴിക്കുന്നു. അപ്പൊ ബോധപൂർവം സ്റ്റോക്ക് കുറയ്ക്കുന്നു. അങ്ങനെ ബോധപൂർവം സ്റ്റോക്ക് കുറച്ചാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്ലാൻഡ് ഡീക്യുമുലേഷൻ എന്ന് വിളിക്കുക. അപ്പൊ പ്ലാൻഡ് അക്യുമുലേഷനും പ്ലാൻഡ് ഡീക്യുമുലേഷനും എന്താണെന്ന് മനസ്സിലായോ,